യേശുവിൽ പ്രിയരെ, അമ്മയോടൊപ്പം പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള മൂന്നാം ദിനം ഒറ്റ ചിന്ത. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്ന സുന്ദരമായ ഒരു ചിത്രമുണ്ട്. ചെറുപ്പത്തിലെ മനസ്സിൽ പതിഞ്ഞതാണ് പരിശുദ്ധ അമ്മ മുട്ടുകുത്തി നിൽക്കുന്നു. മുട്ടുകുത്തി നിൽക്കുന്ന പരിശുദ്ധ അമ്മ തുറന്നിട്ട ജാലകത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ തുറന്നിട്ട ജാലകത്തിന് വെളിയിലായി ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നു. ഒരുപാട് നാളുകൾ ഈ ഒരു ചിത്രം മനസ്സിലിങ്ങനെ ധ്യാന വിഷയമായി കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അത് പൂർണ്ണമായത് ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം വായിച്ചപ്പോഴാണ്. 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ദാനിയേൽ പ്രവാചകൻ ബാബിലോണിൽ തൻ്റെ ഭവനത്തിൻ്റെ മട്ടുപ്പാവിൽ കയറി നിന്നുകൊണ്ട് തുറന്നിട്ട ജാലകത്തിൻ്റെ മുൻപിൽ നിന്ന് 3 നേരം പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് പറയുക. അനേകായിരം മൈലുകൾക്കപ്പുറം ജെറൂസലേം ദേവാലയത്തിന് അഭിമുഖമായി നിന്നുകൊണ്ട് ദൈവസാന്നിധ്യത്തെ ഓർത്താണ് ദാനിയേൽ പ്രാർത്ഥിച്ചത്. അതിൻ്റെ കൃപ നമ്മൾ കണ്ടുമുട്ടുന്നത് ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുമ്പോഴാണ്. ഉച്ചഭക്ഷണ സമയത്ത് തൻ്റെ കൂലിക്കാർക്ക് ഭക്ഷണമായി പോകുന്ന ഹബക്കുക്കിന് മുടിയിൽ പൊക്കിയെടുത്തുകൊണ്ട് ദൈവദൂതൻ ദാനിയേൽ കിടക്കുന്ന സിംഹക്കുഴിയിലേക്ക് കടന്നു ചെല്ലുകയാണ് ഭക്ഷണം കൊടുക്കാൻ. അപ്പോൾ ദാനിയേൽ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ദൈവമേ അങ്ങനെ ഓർമ്മിച്ചുവല്ലോ. നിന്റെ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനകൾക്ക്, നിന്റെ തുറന്നിട്ട ജാലകങ്ങൾക്ക് ദൈവദൂതനിലൂടെ കൃപ കൊണ്ടുവരുവാനുള്ള ശക്തിയുണ്ട്. പരിശുദ്ധയമ്മ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ്, തുറന്നിട്ട ജാലകങ്ങൾക്ക് മുൻപിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവപുത്രൻ്റെ അമ്മയാകാൻ കൃപ കൊണ്ടുവന്നത്. നമുക്കും നമ്മുടെ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനകൾക്ക്, തുറന്നിട്ട ജാലകങ്ങൾക്ക് മുൻപിലുള്ള പ്രാർത്ഥനകൾക്ക് ദൈവകൃപ കൊണ്ടുവരുവാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുക.